അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് തുടങ്ങാം കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ക്ലാസ്സിൽ നമ്മൾ ഒരു കവിത പഠിച്ചിരുന്നു അല്ലേ ആപ്കോ യാദ് ഹേ ഇസ് കവിത കാന ആ യാദ് ഹേ ക്യാ ഹേ ഹം സബ് സുമൻ ഏക് ഉപവൻ കെ കവിത കാ നാം ക്യാ ഹേ ഹം സബ് സുമൻ ഏക് ഉപവൻ കെ നാം എല്ലാവരും ഒരു പൂന്തോട്ടത്തിലെ പൂക്കളാകുന്നു നാം എല്ലാവരും ഒരു പൂന്തോട്ടത്തിലെ പൂക്കളാകുന്നു അത് ആരുടെ കവിതയായിരുന്നു ഓർമ്മയുണ്ടോ ദ്വാരിക പ്രസാദ് മാഹേശ്വരി കവിത ഹേ കിസ്കി കവിത ഹേ ദ്വാരിക പ്രസാദ് മാഹേശ്വരിക്ക് കവിത നിങ്ങൾ ഈ കവിത ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക സ്ക്രീനിൽ നോക്കിയിട്ട് നന്നായിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഓക്കെ എല്ലാവരും റെഡിയല്ലേ നമുക്ക് കവിത ചൊല്ലുക അല്ലേ ഹം സബ് സുമൻ ഏക് ഉപവൻ കെ അതിൽ ആദ്യത്തെ ഏഴ് വരികളാണ് നമ്മളിപ്പോൾ നോക്കുന്നത് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ എടുത്തെടുത്ത് കഴിഞ്ഞതാണ് എങ്കിൽ നമുക്കിന്നതൊന്ന് നോക്കാം एक हमारी धरती सबकी जिसकी मिट्टी से जन्मे हम मिली न एक ही धूप हमें हे सींझे जाए एक जल से हम पले हुए हैं झूल झूल कर पलनों में हम एक पवन के हम सब सुमन एक उपवन के हम सब सुमन एक उपवन के ഓക്കെ മനസ്സിലായോ അപ്പോൾ എന്താണ് ഇവിടെ കവിതയിൽ പറയുന്നത് ഇതിൻ്റെ മലയാളം നോക്കാം നമുക്ക് എന്താണ് നമ്മളെല്ലാവരും അല്ലേ ഇവിടെ ഉപവൻ എന്ന് പറയുന്നത് ഉപവൻ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ധരത്തി ധരത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമി ധരത്തി എന്ന് പറഞ്ഞാൽ ഭൂമി അല്ലേ സുമൻ സുമൻ എന്ന് പറഞ്ഞാൽ അതിൽ ഫൂൽ പൂവ് അപ്പോൾ നമ്മളെല്ലാവരും ഒരേ പൂന്തോട്ടത്തിലെ പൂക്കൾ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ എല്ലാവരും വസിക്കുന്നത് ഒരു ഭൂമിയിലാണല്ലേ അതാണ് ധരത്തി എന്ന് പറയുന്നതാണ് ഇവിടെ ഉപവൻ ഉപവൻ എന്ന് പറഞ്ഞാൽ ബഗീച്ച 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 ഉപവൻ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ പൂന്തോട്ടം അതുപോലെ തന്നെയാണ് സുമൻ എന്ന് പറയുന്നതാണ് പൂൽ പുഷ്പ് പൂവ് മിലീന ഏക് ഹി ധൂപ്പ് ഹമേം ഹേ അല്ലേ നമ്മൾക്ക് എല്ലാവർക്കും ഒരേ വെയിലാണ് കിട്ടുന്നത് ധൂപ്പ് ധൂപ്പ് എന്ന് പറയുമ്പോൾ വെയിൽ സൺലൈറ്റ് ധൂപ്പ് സൺലൈറ്റ് വെയിൽ സീഞ്ചേ ജായ ഏക് ജൽസേഹം അല്ലേ നമുക്കെല്ലാവർക്കും കിട്ടുന്നത് ഒരു വെള്ളം അല്ലേ ഒരേ വെള്ളമാണ് നമ്മൾ അതുപോലെ തന്നെ കാറ്റ് നമ്മളെ ഊഞ്ഞാലാട്ടിയിട്ട് എല്ലാവർക്കും കിട്ടുന്നത് ഒരു കാറ്റാണ് നമ്മളെ വളർത്തുന്നു അപ്പോൾ നമ്മളെല്ലാവരും എന്താണ് ഒരേ പൂന്തോട്ടത്തിലെ പൂക്കളാകുന്നു അപ്പോൾ പൂന്തോട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ധരത്തി നമ്മളെ ഭൂമി അല്ലേ പുഷ്പം എന്ന് പറയുന്നത് എന്താണ് സുമൻ എന്ന് പറയുന്നത് എന്താണ് പുഷ്പമാണ് നമ്മളെല്ലാവരും ഒരേ പൂന്തോട്ടത്തിലെ പൂക്കളാകുന്നു നമ്മളെല്ലാവരും ജനിച്ച് വളർന്നത് അല്ലേ ഒരേ മണ്ണിലാണ് നമ്മൾ ഭൂമിയിലെ ഒരേ മണ്ണിലേക്കാണ് വളർന്ന് വീണത് അല്ലേ നമ്മൾ വളർന്നു വീണത് ഓക്കെ ഇനി നെക്സ്റ്റ് അടുത്ത ഏഴ് പേര് നോക്ക് രംഗ് രംഗ് കേ രൂപ ഹമാരേ അലഗ് അലഗ് ഹേ ക്യാരി ക്യാരി ലേക്കൻ ഹം സബ്സേ മിൽക്കർ ഹി ഇസ് ഉപവൻ കി ശോഭാ സാരി ഏക് ഹമാര മാലി ഹം സബ് രഹത്തെ നീച്ചേ ഏക് ഗഗൻ കെ ഹം സബ് സുമൻ ഏക് ഉപവൻ കെ ഹം സബ് സുമൻ ഏക് ഉപവൻ കെ എന്താ ഇവിടെ പറയണത് ഈ വരികൾ എന്താ പറയുന്നത് ആ രംഗ് രൂപ ഹമാരെ അല്ലേ പൂക്കൾ നമുക്കറിയാം പല നിറത്തിലും പല രൂപത്തിലായിരിക്കും അല്ലേ ഒരു പൂന്തോട്ടം ഉണ്ടെങ്കിൽ തന്നെ ആ പൂന്തോട്ടത്തിൽ എങ്ങനെയായിരിക്കും പല നിറത്തിലും കാണാം പൂക്കൾ അല്ലേ പല രൂപത്തിലും പല പൂക്കളും കാണാം നമുക്ക് അലഗ് അലഗ് ഹേ ക്യാരി 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 എന്താണ് അതിൻ്റെ തടങ്ങൾ ക്യാരി എന്ന് പറഞ്ഞാൽ തടം തടങ്ങൾ വേറെ വേറെ ആയിരിക്കും അല്ലേ ഒരു തടത്തിൽ ഒരു പൂവ് ഒരു ചെടി വെച്ചിരിക്കും അടുത്ത തടത്തിൽ വേറെ അപ്പോൾ അതിൻ്റെ തടങ്ങൾ എന്താണ് വേറെ വേറെയാണ് അതാണ് ക്യാരി എന്ന് പറയുമ്പോൾ തടം ക്യാരി തടം
പക്ഷെ എല്ലാ പൂക്കളും കൂടി ഒത്തുകൂടുമ്പോഴാണ് അതിന് എന്ത് വരുന്നത്? ശോഭ. എന്ത് വരുന്നത്? ശോഭ. ശോഭ എന്ന് പറഞ്ഞാൽ ഭംഗി. എല്ലാ പൂക്കളും കൂടി ഒത്തുകൂടുമ്പോഴാണ് അവിടെ ഭംഗി കിട്ടുന്നത്. ഇതിനെല്ലാം ഈ പൂന്തോട്ടം നോക്കുന്നതെല്ലാം ആരാണ്? ആ മാലി. ഒരേ ഒരാളാണ് മാലി. പക്ഷേ ഒരു ഒരു പൂ നോക്കാൻ, ചെടി നോക്കാൻ വേറെ ആൾ, അങ്ങനെയല്ല. എല്ലാ പൂന്തോട്ടത്തിലെ എല്ലാ പൂക്കളും നോക്കുന്നത് ആരാണ്? ആ പൂന്തോട്ടക്കാരൻ, അല്ലേ, ഗാർഡനർ. അതാണ് മാലി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരെയും സംരക്ഷിക്കുന്നത് ഒരാൾ, നമുക്കറിയാമല്ലേ. നമ്മളെല്ലാവരെയും സംരക്ഷിക്കുന്നത് ആരാണ്? ഒരാളാണ്. അപ്പോൾ ഈ കവിതയിൽ നമ്മളോട് പറയുന്നതാണ്, നമ്മളെ പല രൂപത്തിലും പല നിറത്തിലും ഒക്കെയാണ് അല്ലേ, പക്ഷെ നമ്മളെല്ലാവരും പൂന്തോട്ടം നോക്കുന്നത് ആരാണ്? ഗാർഡനറാണ് അല്ലേ. അതേപോലെ നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കാൻ ആരുണ്ട്? ഒരാളുണ്ട്, നമ്മളെ സംരക്ഷകൻ അല്ലേ. എല്ലാവരെയും സംരക്ഷിക്കുന്നത് ഒരാളാകുന്നു. ഓക്കെ, ഇത്രയുമാണ് ഈ എഴുവരിയിൽ പറയുന്നത്. ഇനി ലാസ്റ്റ് എഴുവരി നോക്കാം. സൂരജ് ഏക് ഹമാരാ ജിസ്കി കിരണേ ഉസ്കി കലി ഖിലാതി ഏക് ഹമാരാ ചാന്ദ് ചാന്ദിനി ജിസ്കി ഹം സബ്കോ നഹ്ലാതി മിലേ ഏക് സേ സ്വർ ഹം കോ ഹേ ഭ്രമരോം കേ മീഠേ ഗുഞ്ചൻ സേ ഹം സബ് സുമൻ ഏക് ഉപവൻ കേ. ആ അവിടെ എന്താ പറയുന്നത്? സൂരജ് ഏക് ഹമാരാ, എന്താ പറയണത്? സൂരജ്, സൂരജ് മീൻസ് സൂര്യൻ, സൂര്യൻ അല്ലേ. സൂര്യൻ നമുക്കെല്ലാവർക്കും ഒരേ സൂര്യൻ്റെ പ്രകാശമാണ് കിട്ടുന്നത് അല്ലേ. കിരണയും രശ്മികൾ, സൂര്യരശ്മികൾ അല്ലേ. നമ്മളെ പൂമൊട്ടിനെ വിരിയിക്കുന്നത് എന്താണ്? ആ സൂര്യൻ്റെ അല്ലേ ഒരേ രശ്മികളാണ് കിരണയും എന്ന് പറഞ്ഞാൽ സൂര്യരശ്മികൾ. ഏക് ഹമാര ചാന്ദ് ചാന്ദിനി, നമുക്കെല്ലാവർക്കും ചന്ദ്രൻ അല്ലേ ഒന്നേ ഉള്ളൂ. ചാന്ദിനി ചന്ദ്രിക, ചാന്ദിനി ചന്ദ്രിക നീലാവ്, ആ നീലാവാണ് നമ്മളെല്ലാവരെയും നഹലാത്തിഹേ കുളിപ്പിക്കുന്നത്. ആ നീലാവ് നമ്മളെ എല്ലാവർക്കും അല്ലേ കിട്ടുന്ന ഒരേ ചന്ദ്രൻ എന്നുള്ള ആ ഒരു നീലാവ്, ആ നീലാവാണ് നമ്മെ കുളിപ്പിക്കുന്നത്. മിലേ ഏക് സേ സ്വർ ഹം കോ ഹേ ഭ്രമരോം കേ മീട്ടേ ഗുഞ്ചൻ സേ. ഭ്രമർ, ഭ്രമർ പറഞ്ഞ ഭൗര വണ്ട് അല്ലേ. ഈ വണ്ടുകളുടെ മൂളൽ ഗുഞ്ചൻ, ഗുഞ്ചൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മൂളൽ, ആ സൗണ്ട് ഉണ്ടല്ലോ, ആ അതൊക്കെ അത് എല്ലാം കൂടി അല്ല. വണ്ടുകൾ പൂന്തോട്ടത്തിൽ വരുന്നത് കാണാം അല്ലേ, പൂ തെന്നുകരനായിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാവരുടെയും എല്ലാ വണ്ടുകളുടെയും സൗണ്ടുകൾ അല്ലേ എന്താണ്? ഏക് ഹേ ഹം സബ് സുമൻ ഏക് ഉപവൻകെ. നമ്മളെല്ലാവരും ഒരേ പൂന്തോട്ടത്തിൽ പൂക്കളാകുന്നു. ഇവിടെ പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളെ ധരത്തി ഭൂമിയുള്ള നമ്മളെ രാജ്യം എന്നും, നമ്മളെ സുമൻ എന്ന് പറഞ്ഞാൽ എന്താണ് പുഷ്പം, അതായത് മനുഷ്യരെയുമാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ കവിതയിൽ നമുക്കൊരു സന്ദേശം കിട്ടുന്നത് എന്താണ്? ഏകത, ഐക്യം അല്ലേ, ഏകതയാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കവിത നമ്മൾ ഇത്രയും കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ പഠിച്ചതാണ്. ഒന്നും കൂടി ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടി പറഞ്ഞത്. അതിലിനി അടുത്ത് നമുക്കൊരു വർക്ക് നോക്കാം. പന്ന സംഖ്യ 22, പേജ് നമ്പർ 22, പേജ് നമ്പർ 22 ഒരു വർക്ക് ഉണ്ട്. ആ വർക്ക് ഷീറ്റ് നോക്കുക. എന്താണുള്ളത്? സമാൻ അർത്ഥവാലെ ശബ്ദ കവിത സേ ചുൻകർലികേ. സമാൻ അർത്ഥവാലെ ശബ്ദ കവിത സേ ചുൻകർലികേ. സമാൻ അർത്ഥവാലേ ശബ്ദ്, ഇപ്പം ഏതൊക്കെയാണ് അവിടെ വരുന്നത് നോക്കൂ. ഫൂൽ, സൂര്യ, ബഗീച്ച, ഭൂമി, ഭൗര, ചന്ദ്രിക, ഇത്രയും 6-7 ഉണ്ടല്ലേ. ഈ ഇതിൻ്റെയൊക്കെ സമാനർത്ഥ അല്ലേ, അതേ അർത്ഥം, സെയിം അർത്ഥം നമ്മളെ കവിതയിൽ വരുന്നുണ്ട്. കവിതയുടെ വരികൾ അപ്പം നിങ്ങൾ നോക്കുക, ഒന്നും കൂടി നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിൽ ഫൂൽ എന്നുള്ളതിനുള്ള പഠിച്ചത് എന്താന്ന് നോക്കുക. അറിയാം അല്ലേ, കൂടുതൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സുമാൻ. സുമാൻ. നെക്സ്റ്റ് സൂര്യ, സൂര്യ എന്ന് നമ്മൾ ഏതാ പഠിച്ചത്? സൂരജ്. സൂര്യ ഏതാ പഠിച്ചത്? സൂരജ്. നെക്സ്റ്റ് ബഗീച്ച, പൂന്തോട്ടം അല്ലേ, അതിനൊരു വേർഡ് പഠിച്ചു. നമ്മൾ ഏതായിരുന്നു, ഏതാ പഠിച്ചത്? ഉപുവൻ. ഭൂമി, ധരത്തി, ഭൗര, ഭ്രമർ, ചന്ദ്രിക, ചാന്ദിനി. അതായത് ഫൂൾ എന്ന് പറഞ്ഞാൽ പൂവാണ്, പൂവിനൊരു
അർത്ഥം നമ്മളല്ലേ ഒരു വേർഡ് നമ്മളതിൽ പഠിച്ചു, കവിതയിൽ പഠിച്ചു. സൂര്യ എന്നതിന് പഠിച്ചു, ബഗീച്ച എന്നതിന് പഠിച്ചിരുന്നു, ഭൂമി, ഭൗര, ചന്ദ്രിക. അപ്പോൾ ഫൂൽ, ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവ് അല്ലേ, സുമൻ. സൂര്യ എന്നുള്ളതിന് എന്താണ്? സൂരജ്. ബഗീച്ച ഉപുവൻ, ഭൂമി ധരത്തി, ഭൗര ഭ്രമ, ചന്ദ്രിക ചാന്ദിനി. മനസ്സിലായ? ഒന്നുകൂടി നോക്കൂ. ഫൂൽ, ഫൂൽ എന്നുള്ളതിനെ ഏതാ പഠിച്ചത് നമ്മൾ? സുമൻ അല്ലേ, ഫൂൽ എന്നുള്ളതിന് സുമൻ. സൂര്യ, സൂര്യ എന്നുള്ളതിന് എന്താ പഠിച്ചത് നമ്മൾ? സൂരജ്. ബഗീച്ച ഉപുവൻ, ബഗീച്ച ഉപുവൻ. ഭൂമി ധരത്തി, ഭൗര ഭ്രമർ, ചന്ദ്രിക ചാന്ദിനി. ഓക്കെ, ഇത്രയും മനസ്സിലായില്ല. അപ്പം നിങ്ങൾ ഇതെന്ത് വേണം? നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത വർക്ക് ഷീറ്റ് നോക്കൂ. നിമ്നലിഖിത് അർത്ഥവാലി പങ്ക്തിയാ ചുനേ, നിമ്നലിഖിത് അർത്ഥവാലി പങ്ക്തിയാ ചുനേ. ഇപ്പം താഴെ ഒരു നാല് വരികൾ തന്നിട്ടുണ്ട്, അർത്ഥങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ വരികൾ നമ്മൾ കണ്ടെത്തണം. ഏതൊക്കെയാണ്? ഏക്ക് ഹി സൂരജ് കിരണേ കലിയോം കോകില തീഹേ, മിൽക്കർ രഹിനേ മേം ഹി ശോഭാഹേ, ഏക്ക് ഹി പവൻ കെ പലനോ മേ ജൂൽക്കർ ഹം പലേഹേ, ഏക്ക് ഹി ചാന്ദിക്ക് ചാന്ദിനി ഹം കോനഹലാത്തി ഹേ. അപ്പം അതിൽ ഒന്നാമത്തെ നോക്കുക എന്താണ്? ഏക്ക് ഹി സൂരജ് കി കിരണേ കലിയോം കോകിലാത്തി ഹേ, അല്ലേ, ഒരേ സൂര്യൻ്റെ സൂര്യരശ്മികൾ, കിരണങ്ങൾ തന്നെയാണ് പൂമൊട്ടുകളെ വിരിയിക്കുന്നത് അല്ലേ. പൂമൊട്ടിനെ ഒരേ സൂര്യരശ്മികൾ, അല്ലെ, എല്ലാ പൂമൊട്ടുകളെയും ഉണർത്തുന്നത് ഒരേ സൂര്യൻ്റെ രശ്മികളാണ് അല്ലേ, ഒരേ സൂര്യൻ്റെ. അപ്പോൾ അതിൽ ഏത് വരും വരികൾ കണ്ടെത്തും നമ്മൾ കവിതയിലേക്ക് പോവുക. എന്നിട്ട് അതിൽ വരി നോക്കുക. സൂരജ് ഏക്ക് ഹമാര, നമ്മളെ സെക്കൻഡ് പാർട്ടിൽ നോക്ക്, രണ്ടാമത്തതിൽ നോക്ക്. സൂരജ് ഏക്ക് ഹമാര ജിസ്കി കിരണേ ഉസ്കി കലീങ്കിലാത്തി, സൂരജ് ഏക്ക് ഹമാര ജിസ്കി കിരണേ ഉസ്കി കലീങ്കിലാത്തി. ഇനി രണ്ടാമത്തെ നോക്കൂ. മിൽക്കർ രഹിനേ മേം ഹി ശോഭാഹേ, മിൽക്കർ രഹിനേ മേം ഹി ശോഭാഹേ, അല്ലേ, എല്ലാവരും ഒത്തുകൂടുമ്പോഴാണ് എന്താണ്, ഒത്തുകൂടുമ്പോഴാണ് അതിന് ഭംഗി കിട്ടുന്നത് പറഞ്ഞു. അപ്പോൾ അതിലെ വരി ഏതാ വരിക നോക്കൂ. ലേക്കിൻ ഹം സബ്സേ മിൽക്കർ ഹി ഈസ് ഉപവൻ കി ശോഭാ സാരി, അല്ലേ, ലേക്കിൻ ഹം സബ്കോ മിൽക്കർ ഹി ഈസ് ഉപവൻ കി ശോഭാ സാരി. അടുത്ത വരി നോക്കൂ, പങ്ക്തിയാം അർത്ഥവാലി പങ്ക്തിയാം. ഏക്ക് ഹി പവൻ കെ പലനോ മേ ജൂൽക്കർ ഹം പലേഹി, അല്ലേ, ഒരേ കാച്ചിലാണ് നമ്മളല്ലേ വാടിയിട്ടാണ് നമ്മൾ, ഒരേ കാറ്റാണ് നമ്മളെ ഊഞ്ഞാലാട്ടുന്നത്. ആ വരി ഏതാ നോക്കൂ. പലേ ഹുയേ ഹേ ജൂൽ ജൂൽക്കർ പലനോ മേ ഹം ഏക്ക് പവൻ കെ, പലേ ഹുയേ ഹേ ജൂൽ ജൂൽക്കർ പലനോ മേ ഹം ഏക്ക് പവൻ കെ. നെക്സ്റ്റ് ഏക്ക് ഹി ചാന്ദിക്ക് ചാന്ദിനി ഹം കോ നെഹലാത്തി, അല്ലേ, ഒരേ ചന്ദ്രൻ്റെ നിലാവാണ് നമ്മെ കുളിപ്പിക്കുന്നത്. അവര് ഏതാ വരിക? ചാന്ദ് എന്നൊക്കെ ഉള്ള വരികളെ ഓർമ്മയില്ലേ, ലാസ്റ്റിലല്ലേ. ഏക്ക് ഹമാര ചാന്ദ് ചാന്ദിനി ജിസ്കി ഹം സബ് കോ നെഹലാത്തി, ഏക്ക് ഹമാര ചാന്ദ് ചാന്ദിനി ജിസ്കി ഹം സബ് കോ നെഹലാത്തി. ഇത്രയുമാണ് അതിലെ വരികൾ. നമ്മൾ കവിതയിൽ നിന്ന് എടുത്തെഴുതേണ്ടതാണ്. കവിതയുടെ ആശയമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ അർത്ഥം വരുന്ന വരികൾ നമ്മൾ കവിതയിൽ നിന്ന് എടുത്തെഴുതുകയാണ്. അത് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളതും നോട്ടിലേക്ക് ചോദ്യം ഹെഡിങ്ങൊക്കെ എഴുതിയിട്ട് വൃത്തിയായിട്ട് എഴുതി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഭാവുലിഗെ, അടുത്ത വർക്ക് നോക്കൂ. ഭാവുലിഗെ നമ്മുടെ കവിതയിലെ വരികൾ. മിലേ ഏക്ക് സേ സ്വർ ഹം കോ ഹേ ഭ്രമരോം കേ മീട്ടേ ഗുഞ്ചൻ സേ, അല്ലേ, ആ എല്ലാവരും ഒത്തുകൂടുമ്പോൾ, അതായത് വണ്ടിൻ്റെ ആ സൗണ്ട് അല്ലേ, ഒത്തുകൂടുമ്പോൾ നമ്മൾ അതൊന്ന് എന്താ പറഞ്ഞത്, എല്ലാവരും അല്ലേ വണ്ടുകളുടെയും സൗണ്ടുകൾ മൂളൽ കേൾക്കുമ്പോൾ. അപ്പോൾ അതിൽ വരുന്ന ഭാവം ഏതാണ് വരെ നോക്കൂ. ഭ്രമരോം കെ മീട്ടേ ഗുഞ്ചൻ സേ ഹമേ ഏക്ക് സമാൻ കാ സ്വർ മിലേ, എല്ലോ വണ്ടിൻ്റെയും മൂളയിൽ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ്, ഒരേ സ്വരമാണ്, ഒരേ സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. അതാണ് അതിൻ്റെ ഭാവം.
मनसलाया भ्रमरों के मीठे गुंजन से हमें एक समान का स्वर मिलते हैं अल वंड आ मुल कल सौंड नमुके समान स्वर अल समान का स्वर मिले ओर स्वर नमुक कमुक वेर्ति अल पच्ची एल मुड़ी मूड़ब ओर स्वर नमुक कैक्स्ट बाउली अड़ क्वस्ट नोकू वर्कषीट नोकूटा एक हमारा माली हम सब रहते नीचे एक गगन के अल नाम पूंतोटे तोटकारन अहते नीचे गगन के गगन पर आकाशम एल ताम वस आकाशती कीड़ी गगन पर आकाश अदा वर हम सब एक गगन के नीचे रहते हैं अल हम सब एक आकाश के नीचे रहते हैं नामेल आकाशती कीड़ी ताम हम सब की रक्षा करने वाले एक हे अर्थमें अर्थ अब हम सब की रक्षा करने वाला एक ही हे हम सब की रक्षा करने वाला एक ही हे नामेल संरक्षण ओके इन क्लास कई इन तर्कूं एल नोटिले वृत्त नाइट पढ़ा ओके अस्सलामु अलैकुम।